ആരാധക ലോകത്തെ ആവേശത്തിലാഴ്ത്തി ക്വാർട്ടർ പ്രയാണത്തിന്റെ ആവേശമുഖരിതമായ യൂറോയിലെ മറ്റൊരു സുന്ദരമായ വാശിയേറിയ പോരാട്ടത്തിന് തുടക്കമാവുന്നു. ചരിത്രലാളനകളൊന്നുമില്ലാതെ മോഡ്രിച്ചിന്റെ ക്രൊയേഷ്യയും അതിശക്തരായ സ്പെയിനും അതുല്യ പ്രതിഭകളുമായി കളിക്കളം നിറഞ്ഞാടാൻ ഡെൻമാർക്കിന്റെ കോപ്പൻഹാഗനിന്റെ മൈതാനവീതിയിലെ ആരാധകാർപ്പ് വിളികൾക്ക് തിരികൊളുത്തി മത്സരത്തിന്റെ കളമൊരുങ്ങുന്നു. ക്രൊയേഷ്യക്കായി ആദ്യ ഇലവനിൽ സാലിച്ച് ഇറക്കിവിട്ടത് വിദയും കലേറ്റയും മോട്രിച്ചും ബ്രോസോവിച്ചും റബിച്ചും അടങ്ങുന്ന താരനിബിഡമായ വമ്പൻ നിര. മറുവശത്ത് എൻട്രിക്കാണി നിരത്തിയ അസ്പിലിക്കൂട്ടയും ഉലപ്പോട്ടയും ബുസ്കറ്റ്സും പെഡ്രിയും മൊറാട്ടയും അടങ്ങുന്ന നിരയും അതിശക്തർ തന്നെയാണ്. എങ്ങും പ്രവചനാതീതമായ പോരാട്ടത്തിന് തിരികൊളുത്തി. കളിയുടെ ആദ്യവാരം ഇരുവരും വ്യക്തമായ പൊസിഷനിങ്ങിലൂടെ കളി നിയന്ത്രിക്കുന്നു. എന്നാൽ കളിയുടെ 20-ആം മിനിറ്റിൽ ഭാഗ്യദേവത കനിഞ്ഞേകിയ ഗോളോടെ ക്രൊയേഷ്യ ലീഡ് ഉയർത്തി. അതെ, പെഡ്രി നൽകിയ ബാക്ക് പാസ് കണക്ട് ചെയ്യാനാവാതെ സിമോണിന്റെ കാലിനടിയിലൂടെ പന്ത് വലയിലേക്ക്. ദെൻ ക്രൊയേഷ്യ 1-0. സ്പെയിൻ ശക്തമായി തിരിച്ചാക്രമണം നടത്തുന്നു. കിട്ടിയതെല്ലാം ആക്രമിച്ച് കളിക്കുന്നു. ഒടുവിൽ ആവേശം നിറച്ച് കളിയാരവത്തിൻ്റെ മൂർച്ചയേകി 37-ആം മിനിറ്റിൽ സറാബിയ സ്പെയിനിനെ ഒപ്പം എത്തിച്ചു. ദെൻ സ്പെയിൻ 1-1. അതുല്യ പോരാട്ടം കൊണ്ട് 1-1 എന്ന അഗ്രിഗേറ്റിൽ ആദ്യ പകുതിക്ക് തിരശീലയിട്ടു. രണ്ടാം പകുതി എങ്ങും പ്രതീക്ഷയാണ്, പ്രത്യാശയാണ്. ആക്രമണവും പ്രത്യാക്രമണവും നിറഞ്ഞ ഒന്നാം പകുതിയേറെ സുന്ദരമായിരുന്നു. ഇരുവരും രണ്ടാം പകുതിയിൽ തുല്യ ലക്ഷ്യത്തിലാണ്. ഒരുപറ്റം ജനതയുടെ കാത്തിരിപ്പിൻ്റെ പ്രയാണത്തിലാണ് ക്രൊയേഷ്യ. മറുവശത്ത് നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചെടുക്കാനുള്ള യാത്രയിലാണ്. രണ്ടാം പകുതി തുടങ്ങി മുന്നേറ്റ നിരയിൽ മാറ്റം വരുത്തി പെറ്റ്കോവിച്ചിനു പകരം ക്രമാറിച്ചിനെ കളിക്കളത്തിലിറക്കി. എന്നാൽ സാവിച്ച് കണ്ട ഉൾക്കാഴ്ച ഒന്നും ഫലിച്ചില്ല. 57-ആം മിനിറ്റിൽ ടോറസിന്റെ പാസിൽ ഡിഫൻഡർ അസ്പിലിക്കൂട്ട ലക്ഷ്യം കണ്ടു. ദെൻ സ്പെയിൻ 2-1. 67-ആം മിനിറ്റിൽ റബിച്ചിനെ പിൻവലിക്കുന്നു, പകരം ഓർസിച്ചെത്തുന്നു. പ്രതീക്ഷയേറ്റ് ക്രൊയേഷ്യൻ പട അലയുന്നു. മാറ്റങ്ങളൊന്നും പ്രതിഫലിക്കാതെ നിരാശരാകുന്നു. ഒടുവിൽ 76-ആം മിനിറ്റിൽ ടോറസിന്റെ മറ്റൊരു ഗോൾ കൂടി പിറക്കുന്നു. ദെൻ സ്പെയിൻ 3-1. പ്രതീക്ഷകളേറെ അസ്തമിച്ചിരിക്കുന്നു. മുന്നിൽ അവസരങ്ങളേറെയുണ്ടെന്ന ഉത്തമ ബോധ്യത്തിൽ അവർ മുന്നേറി. നോർമൽ ടൈം അവസാനിക്കാൻ 5 മിനിറ്റ് ബാക്കി നിൽക്കെ പ്രതീക്ഷയുടെ പൊൻകിരണമേകി കാൽപ്പടർപ്പിന് സുന്ദര നീക്കങ്ങളിലൂടെ ക്രൊയേഷ്യ സ്പെയിൻ ഗോൾ മുഖത്ത് വട്ടമിടുന്നു. ഒടുവിൽ ഓർസിച്ചിലൂടെ ലീഡ് കുറച്ച് കളിയെ 2-3 എന്ന അഗ്രിഗേറ്റിലെത്തിച്ചു. നാടകീയ നിമിഷങ്ങൾക്കൊടുവിൽ ത്രില്ലറേറിയ 92 മിനിറ്റിൽ പകരക്കാരൻ പസലിച്ചിലൂടെ ക്രൊയേഷ്യ കളിയെ തിരിച്ചു പിടിച്ചു. അതെ, ദ കംബാക്ക് ഈസ് സ്ട്രോങ്ങർ ദാൻ സെറ്റ് ബാക്ക്. മനോഹര തിരിച്ചുവരവ് നടത്തി കളി അധിക സമയത്തിലേക്ക്. ദെൻ ക്രൊയേഷ്യ 3-0. അതിമനോഹരമായ തിരിച്ചുവരവ് നടത്തിയ ക്രൊയേഷ്യ ആത്മവിശ്വാസത്തിലാണ്. ജയമുറപ്പിച്ച കളി നഷ്ടപ്പെട്ട സ്പെയിൻ സമ്മർദ്ദത്തിലുമാണ്. അങ്ങ് റഷ്യൻ മണ്ണിൽ നിന്നും വിട്ടൊഴിയാത്ത ശാപം മുക്കിക്കളയാനുള്ള പ്രതീക്ഷയിലാണ് ക്രൊയേഷ്യ. മറുവശത്ത് എൻട്രിക്കോ തളർന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ അസ്ത്രങ്ങൾക്ക് വിള്ളലേറ്റിട്ടുമില്ല. അനർഹമായ നിമിഷങ്ങൾക്കൊടുവിൽ ആവേശക്കടലൊരുക്കി കളി തുടങ്ങി. സ്പെയിൻ കളിയാരവം നിർത്തിയിട്ടില്ല. വിമർശകരുടെ വിമർശനങ്ങൾക്ക് മറുപടിയേകി 100-ആം മിനിറ്റിൽ മൊറാട്ട മനോഹരമായി സ്കോർ ചെയ്യുന്നു. കോച്ച് തന്നിലർപ്പിച്ച വിശ്വാസം അദ്ദേഹം കൈവിട്ടില്ല. 4-ാം ഗോളിൻ്റെ ആവേശം നിലച്ചപ്പോഴേക്കും വലത് വിങ്ങിലൂടെ കുതിച്ചു വന്ന ഒൽമോ നീട്ടി നൽകിയ പാസ് ഒയർസബാൽ വലയിലെത്തിച്ചു. ദെൻ സ്പെയിൻ 5-3. എക്സ്ട്രാ ടൈമിൻ്റെ 2-ാം പകുതി ഏറെ നിർണായകമായിരുന്നു. അവസരങ്ങൾ മുതലെടുക്കാനാവാതെ തിരിച്ചടിക്കാനാവാതെ സ്പെയിനിന് മുന്നിൽ അവർ തലകുനിച്ചു. റഷ്യൻ മണ്ണിലെ മായ ഓർമ്മ പോൽ അവർ വീണ്ടും മടങ്ങുന്നു. എന്നിരുന്നാലും പ്രതീക്ഷയണിഞ്ഞ കാത്തിരിപ്പ് നിലക്കുന്നില്ല. പക്ഷേ കുറിയനായ നീളമുടിക്കാരൻ മോട്രിച്ചിനെ ഇനിയൊരംഗത്തിൽ കാണാനാവുമോ എന്നത് ആശങ്കയാണ്. പരിഹാസങ്ങൾക്കിടം കൊടുക്കാത്ത സാമ്രാജ്യമാണ് ക്രൊയേഷ്യ. നിങ്ങൾ നിരാശരാവരുത്. നിങ്ങളുടെ പ്രതീക്ഷകൾ പൂവണിയാനുള്ള പ്രതീക്ഷയിലാണ് ഫുട്ബോൾ ലോകവും. അടുത്ത അംഗത്തിനായി കച്ചകെട്ടി കാത്തിരിക്കുക. പ്രതീക്ഷകൾ അസ്തമിച്ചിട്ടില്ല, പ്രാർത്ഥനകൾ നിലച്ചിട്ടുമില്ല. സ്പോർട്സ് ഡെസ്ക്, സിറ്റോക്സ്.